എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മൾ മെഷീനുകളിൽ ഉപയോഗിക്കുന്ന ഓയിൽ, അതായത് മെഷീൻ വാളുകളാണെങ്കിൽ അതിന് ചെയിൻ ലൂബ്രിക്കേഷനായിട്ട് ഓയിൽ ഒഴിക്കാറുണ്ട്. ചെയിൻ ലൂബ്രിക്കേഷൻ ഓയിൽ എന്ന് പറയുന്നത് എല്ലാവരുടെയും വിചാരം നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാം ഓയിൽ ഒഴിച്ചാൽ മതി എന്നാണ്. ഒരു പക്ഷേ ഈ പാം ഓയിൽ എന്ന് പറയുന്ന ഈ സാധനം നമ്മൾ ഉപയോഗിക്കുന്ന ചെയിനുകളുടെ ലാസ്റ്റിംഗ് കുറയ്ക്കും, അതുപോലെ തന്നെ നമ്മളുടെ ചെയിൻ പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കാനും അല്ലെങ്കിൽ മെഷീൻ്റെ ഗേറ്റ് ബാർ നോസ് പോകാനും ഒക്കെ സാധ്യമാകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചെയിൻ ലൂബ്രിക്കേഷൻ ഓയിൽ എന്ന് പറയുന്നത് നല്ല ഓയിലാണെങ്കിൽ അത് 20-40 അളവൊക്കെയുള്ള ഓയിലുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള ഓയിലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ എൻജിൻ ലൈഫ് കുറച്ചുകൂടി നിൽക്കും, ഓവർ ഹീറ്റ് ആകുന്നതിന് തടയും. അപ്പോൾ നമ്മൾ നല്ല ലൂബ്രിക്കേഷൻ ഓയിൽ ചെയിൻ ഓയിലായിട്ട് ഉപയോഗിക്കുക. അതുപോലെ ചെയിനിൻ്റെ ആയുസ് ബാർ, ഗേറ്റ് ബാറിൻ്റെ ആയുസ്, അപ്പോൾ ഒക്കെ നമുക്ക് നല്ല ലൈഫ് നൽകാൻ സാധിക്കും. മെഷീൻ വാളുകൾ ഉപയോഗിക്കുന്നവരെല്ലാം ലോക്കൽ ഒയിൽ, ഏറ്റവും കുറഞ്ഞ കരി ഓയിലുകളൊക്കെ മേടിച്ച് ഒഴിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് വളരെയേറെ പ്രശ്നങ്ങളിലേക്ക് നയിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഓയിലുകൾ നല്ല ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ മെഷീൻ്റെ പ്രവർത്തനത്തെ കൃത്യതയോടെയുള്ള ഓയിൽ ഫ്ലോ, അതായത് ചെയിനിലേക്ക് നല്ലതുപോലെ തന്നെ കിട്ടും. പമ്പിങ് വരെ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അഴുക്ക് നിറഞ്ഞ ഓയിൽ ഒഴിക്കുമ്പോൾ പമ്പ് വരെ പോകാൻ സാധ്യതയുണ്ട്, ഓയിൽ പമ്പ് ഡാമേജ് ആവാറുണ്ട്. അതുപോലെ ബാർനോസ് പോകാറുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഓയിൽ ഉപയോഗിച്ച് ചെയിൻ ലൂബ്രിക്കൻ്റായിട്ട് ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ചെയിൻ ലൂബ്രിക്കൻ്റ് നല്ല ഓയിൽ ഉപയോഗിക്കുന്നതിനോടൊപ്പം നമ്മുടെ എൻജിൻ നല്ല ഓയിലാണ് ഒഴിക്കുന്നതെങ്കിൽ എൻജിൻ്റെ ഹീറ്റിങ്ങിനെ വലിച്ച് പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നത് ഒരു ഓയിലാണ്. അപ്പോൾ ആ നല്ല ഓയിൽ എല്ലാവരും ഒഴിക്കുകയാണെങ്കിൽ നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ വളരെയധികം ദോഷങ്ങൾ, സമയനഷ്ടം എല്ലാം ഉണ്ടാവും. മിക്കവരും ചെയിൻ ലൂബ്രിക്കൻ്റായിട്ട് വെറും കുറഞ്ഞ എണ്ണകൾ വാങ്ങി ഒഴിക്കാറുണ്ട്. അത് വളരെ നഷ്ടമാണ് നമുക്കെല്ലാം ഉണ്ടാകുന്നത്. ഓയിലാണെങ്കിൽ കാലാവസ്ഥാനുസൃതമായിട്ട് കട്ട പിടിക്കുകയില്ല, അങ്ങനെ കുറുകയില്ല, അങ്ങനെ പല പല പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. മറ്റുള്ള ലൂബ്രിക്കേഷനുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ എണ്ണ തണുപ്പ് സമയമാകുമ്പോൾ കട്ട പിടിക്കും. അതുപോലെ ഓവറായിട്ട് എൻജിൻ ഹീറ്റാകുമ്പോൾ ഒരുപാട് കൂടുതലായിട്ട് പുറത്തേക്ക് തള്ളിപ്പോവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഓയിലാകുമ്പോൾ എല്ലാ സമയത്തും ഒരേപോലെ തന്നെ ചെയിൻ ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്നു, ചെയിൻ ലൂബ്രിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പം ഓവറായിട്ടുള്ള ചൂടും കട്ടിങ് ടൈം നടക്കുന്ന കണ്ടമാനം അഴുക്ക് പിടിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ കുറഞ്ഞു നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ചെയിൻ സോ ഉപയോഗിക്കുന്ന എല്ലാവരും ചെയിൻ ലൂബ്രിക്കേഷനായിട്ട് നല്ല ഓയിൽ തന്നെ ഉപയോഗിക്കുക, അതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ വീണ്ടും കാണുന്നവരെ